മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം അവനൊന്നിതന പതിനായിരങ്ങളിൽ സുന്ദരന ഭൂവിൽ വന്നോ വൈരിയെ വന്നവന ത്മരക്ഷയി തന്നവനാം അതിമോദം നാഥനു പാടിയിടും സ്തുതിഗീതം നാവിൽ ഉയർന്നിടും ഇത്ര നല്ലവൻ മമസ്ത്രീഷു ക്രിസ്തുനാഥനാറുള്ളൂ ഇന്ന് നമ്മോട് ധ്യാനചിന്ത പങ്കുവയ്ക്കുന്നത് സുശകൻ രഘു ശ്രമിച്ചാലും മോർണിംഗ് വോയ്സിൻ്റെ ശ്രോതാക്കൾക്ക് കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ പ്രഭാത വന്ദനം ഈ കർത്തർ ദിവസത്തിൽ അവനെ ആരാധിക്കുവാനായിട്ട് അവൻ്റെ സന്നിധിയിൽ കൂടിയിരിക്കുന്ന നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും ഒരു വേദഭാഗം വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം ആവർത്തന പുസ്തകം അതിൻ്റെ ഇരുപത്തി ഒന്നാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ പ്രാരംഭമായിട്ട് വായിക്കാം അപ്പൻ്റെയോ അമ്മയുടെയോ വാക്ക് കേൾക്കാതെയും അവർ ശാസിച്ചാലും അനുസരിക്കാതെയും ഇരിക്കുന്ന ഷടനും മത്സരിയുമായ മകൻ ഒരുത്തന് ഉണ്ടെങ്കിൽ അവനെ പിടിച്ച് പട്ടണത്തിലെ മൂപ്പന്മാരുടെ അടുക്കൽ പട്ടണവാദത്തിലേക്ക് കൊണ്ടുപോകി ഞങ്ങളുടെയും മകൻ ഷഠനും മത്സരിയും ഞങ്ങളുടെ വാക്ക് കേൾക്കാത്തവനും തിന്നിയും കുടിയനും ആകുന്നു എന്ന് പട്ടണത്തിലെ മൂപ്പന്മാരോട് പറയണം പിന്നെ അവൻ്റെ വാ അവൻ്റെ പട്ടണക്കാരെല്ലാവരും അവനെ കല്ലെറിഞ്ഞു കൊല്ലണം പിന്നെ നിങ്ങളുടെ നിന്ന് ദോഷം നീക്കിക്കളയണം ഇസ്രയേലെല്ലാം കേട്ട് ഭയപ്പെടണം വളരെ ഭയാജനകമായ ഒരു വേദഭാഗമാണ് ഈ കർത്തർ ദിവസത്തിൽ നാം വായിച്ച് കേട്ടത് അനുസരണം കെട്ട ഒരു മകനെക്കുറിച്ച് അല്ലെങ്കിൽ ഇസ്രയേലിലെ അനുസരണം കെട്ട മക്കളെക്കുറിച്ചുള്ള മോശയുടെ ന്യായ പ്രമാണത്തിലെ വ്യവസ്ഥയാണ് നാം വായിച്ചത് അപ്പൻ്റെയോ അമ്മയുടെയോ വാക്കുകേൾക്കാത്ത ഷഢനും മത്സരിയുമായ മകൻ പ്രിയമുള്ളവരെ അവനോടുള്ള ബന്ധത്തിൽ അവനെ പട്ടണത്തിലെ മൂപ്പന്മാരുടെ അടുക്കൽ കൊണ്ടുവരികയും അവരെ അവനെ വിധിച്ചതിനു ശേഷം അവനെ പട്ടണക്കാർ ആയ മൂപ്പന്മാരും എല്ലാവരും ചേർന്ന് കല്ലെറിഞ്ഞു കൊല്ലുന്ന ഒരു സ്ഥിതിയാണ് നാം വായിക്കുന്നത് എന്നാൽ വേദപുസ്തകത്തിലുടനീളം പ്രകാരം ആരെങ്കിലും ചടനും മത്സരിവുമായ ഒരു മകനെ ചെയ്യുന്നതായിട്ട് നാം വായിക്കുന്നില്ല എന്നാൽ പുതിയ നിയമത്തിൻ്റെ താളുകളിലേക്ക് വരുമ്പോൾ അനുസരണമുള്ള ഒരു മകനെ ദൈവത്തിൻ്റെ ഓമന പുത്രനെ നമുക്ക് കാണാനായിട്ട് കഴിയും അവനെക്കുറിച്ച് വായിക്കുന്നത് മരണത്തോളം അനുസരണമുള്ളവനായിരുന്നു പിതാവ് അവനെക്കുറിച്ച് പറയുന്നത് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ുള്ളവരെ അനുസരണക്കെട്ട മക്കളായ നമുക്ക് വേണ്ടി അനുസരണമുള്ള ഒരു മകനെ ദൈവം ദാനം നൽകിയത് നാം വായിക്കുകയാണ് നമ്മുടെ പാപമായ ശാഠ്യവും മത്സരവും നിമിത്തം നാം മരണശിക്ഷ അനുഭവിച്ച് ഇസ്രയേലിൽ നിന്ന് ഈ ദോഷം നീക്കിക്കളയണം മത്സരം ശാഠ്യം ഈ പാപത്തിൻ്റെ ശിക്ഷേറ്റ് നമുക്ക് വേണ്ടി നമ്മുടെ മേൽ വരാനിരുന്ന ന്യായവിധി നെക്കിക്കിളഞ്ഞ സ്നേഹസമ്പന്നനായ പുത്രനെ നമുക്കിന്ന് രാവിലെ സ്തുതിക്കാം നമ്മൾ ശരികളായിരുന്നപ്പോൾ അനുസരണം കെട്ടവരായിരുന്നപ്പോൾ അനുസരണമുള്ളവൻ വന്നു നമ്മെ രക്ഷിച്ചു നാം ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഒരു ഉപമ വായിക്കുന്നത് ഇങ്ങനെയാണ് ഒരു മനുഷ്യനൊരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി കുടിയന്മാരെ പാട്ടത്തിന് ഏൽപ്പിച്ചിട്ട് ഏറിയ കാലം പരദേശത്ത് പോയി പാർത്തു സമയമായപ്പോൾ കുടിയാന്മാരുടെ തോട്ടത്തിൻ്റെ അനുഭവം വാങ്ങേണ്ടതിന് അവരുടെ അടുക്കൽ ഒരു ദാസിനെ അയച്ചു അവനെ കുടിയാന്മാർ തല്ലി വെറുതെ അയച്ചു കളഞ്ഞു അവൻ മറ്റൊരു ദാസിനെ പറഞ്ഞയച്ചു അവനെയും അവർ തല്ലി അപമാനിച്ചു വെറുതെ അയച്ചു കളഞ്ഞു അവൻ മൂന്നാമതൊരുത്തനെ പറഞ്ഞയച്ചു അവർ അവനെയും മുറിവേൽപ്പിച്ചു പുറത്താക്കി കളഞ്ഞു അപ്പോൾ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ ഞാൻ എന്ത് ചെയ്യേണ്ടു എൻ്റെ പ്രിയപുത്രനെ അയയ്ക്കും പക്ഷെ അവർ അവനെ ശങ്കിക്കുമെന്ന് പറഞ്ഞു കുടിയാന്മാർ അവനെ കണ്ടിട്ട് ഇവനവകാശി അവകാശം നമുക്കാകേണ്ടതിന് നാം അവനെ കൊന്നുകള എന്ന് തമ്മിൽ ആലോചിച്ച് പറഞ്ഞു അവർ അവനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കൊന്നു കളഞ്ഞു പ്രിയമുള്ളവരെ ഇതാണ് ഇസ്രയേലിൽ സംഭവിച്ചത് ഇസ്രയേൽ മുഴുവനും ശാഠ്യവും മത്സരവും ഉള്ളവരായിത്തീർന്നു ദൈവത്തിൻ്റെ ദാസന്മാരെ ദൈവം വഹിച്ച പ്രവാചകന്മാരെ അവർക്കല്ലെറിഞ്ഞു അങ്ങനെ ഏറ്റവും അധികം ശിക്ഷായോഗ്യരായി തീർന്നു അവരുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ പ്രിയപുത്രൻ നമ്മുടെ പൊന്നു കർത്താവ് ഒരു മനുഷ്യാവതാരം എടുത്തു വരികയും അനുസരണം കെട്ട നമ്മെ കർത്താവിനോട് ദൈവത്തോട് ദൈവത്തോടടുപ്പിക്കേണ്ടതിനാണ് അനുസരണമുള്ളവനായി അനുസരണക്കേടിൻ്റെ സകല ശിക്ഷയും വഹിച്ച് നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് എന്നിട്ട് സകല ദോഷവും നീക്കിയ കർത്താവിനെ ഇന്ന് രാവിലെ നമുക്ക് ആരാധിക്കാം അതേ അധ്യായത്തിൻ്റെ തന്നെ തൊട്ടടുത്ത വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഇരുപത്തി ഒന്നാമധ്യായം ആവർത്തന പുസ്തകം ഇരുപത്തി രണ്ടാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു ഒരുത്തൻ മരണയോഗ്യമായ ഒരു പാപം ചെയ്തിട്ട് അവനെ കൊന്നൊരു മരത്തിൽ തൂക്കിയാൽ അവൻ്റെ ശവം മരത്തിന്മേൽ രാത്രി മുഴുവനും ഇരിക്കരുത് അന്ന് തന്നെ അത് കുഴിച്ചിടണം തൂങ്ങി മരിച്ചവൻ ദൈവസന്ധിയിൽ ശാപഗ്രസ്ഥനാകുന്നു നിൻ്റെ ദൈവമായ ഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശം നീ അശുദ്ധമാക്കരുത് ഈ രണ്ടു വാക്യങ്ങളും അടുത്തടുത്ത് വന്നതുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ വലിയ ഒരു സന്തോഷം വന്നത് ഷാട്ടിനും മത്സരിയുമായ മകനെ പട്ടണത്തിന് പുറത്ത് കല്ലെറിഞ്ഞു കൊല്ലുമ്പോൾ അവിടെ ഇതാ മറ്റൊരുത്തിനെക്കുറിച്ച് വായിക്കുന്നത് ഒരുത്തന് മരണയോഗ്യമായൊരു പാപം ചെയ്തിട്ട് അവനെ കൊന്നൊരു മരത്തിൽ തൂക്കിയാൽ അവൻ്റെ ശവം മരത്തിന്മേൽ രാത്രി മുഴുവനും ഇരിക്കരുത് ഇതേക്കുറിച്ച് നിവൃത്തിയാകുന്നത് നമ്മുടെ കർത്താവിൻ്റെ മരണമാണല്ലോ നമ്മുടെ ശാപം വഹിച്ചുകൊണ്ട് മരത്തിൽ തൂങ്ങിയ കർത്താവിനെ കാണിക്കുവാൻ പരിശുദ്ധാത്മാവ് ഈ രണ്ട് വാക്യവും അടുത്തടുത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ് പ്രിയമുണ്ടവരെയെന്ന് രാവിലെ നമ്മുടെ ശാഠ്യത്തിനും മത്സരത്തിനുമായി അനുസരണമുള്ള മകൻ നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്താനായിട്ട് നമുക്ക് വേണ്ടി ജീവിക്കുന്നവർ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം നമ്മുടെ ശാപം നീക്കുവാൻ ഒരു മരത്തിന്മേൽ തൂങ്ങി നമ്മുടെ ശാപം നീക്കിയ നമ്മുടെ ശാപഗ്രസ്തരായ നമ്മെ ഭാഗ്യവാന്മാരാക്കി തീർത്തകർത്താവിനെ നമുക്ക് ആരാധിക്കാം അവൻ്റെ പൊന്നനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമു